ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് വിശേഷം? ഇന്ന് ഞാനിവിടെ സിമ്പിളായ കറിയാണ് ഉണ്ടാക്കുന്നത്, മാങ്ങാ ചമ്മന്തി. അതിന് വേണ്ടി ഒരു അരക്കപ്പ് തേങ്ങ, പിന്നെ നല്ല നാട്ടുമാങ്ങയാണ് പച്ചമാങ്ങ, ഒരു എരിവുള്ള മുളകാണി ഒരു രണ്ടെണ്ണം, ഒരു ചുവന്നുള്ളി. ഇത്രയും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ കേട്ടോ. തോലൊക്കെ കളഞ്ഞു. ഇനി നമുക്കിത് കട്ട് ചെയ്തത് നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ കുറച്ച് മതി കേട്ടോ, പാകത്തിനാക്കി എടുക്കണം. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഒരു ജാറിലേക്ക് ആദ്യം നമുക്ക് ഈ മാങ്ങ അരിഞ്ഞത് ഇട്ടാം. പിന്നെ രണ്ട് പച്ചമുളക് അരിഞ്ഞത്, ഉള്ളി ഓരെണ്ണം ചേർത്താൽ മതി. കാരണം മാങ്ങ ഉള്ളതുകൊണ്ട് ഉള്ളി അധികം ചേർത്ത് കഴിഞ്ഞാൽ വെള്ളം പോലെ വരും, പിന്നെ മാങ്ങയുടെ ടേസ്റ്റ് കൃത്യമായിട്ട് കിട്ടില്ല. ഉപ്പ്, ഇത് അരച്ചതിന് ശേഷം ഇത് തേങ്ങ ചേർക്കാം. ഇത് ഇത്രയേ അരയ്ക്കാമുള്ളൂ കേട്ടോ, ഒരുപാട് ഇങ്ങനെ പേസ്റ്റ് പോലെ ആക്കരുത്, അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ച് തരിതരപ്പായിട്ട് ഇടണം. ഇതിനകത്തേക്ക് തേങ്ങ ചേർക്കുക. തേങ്ങ നമ്മുടെ പുളിയുള്ള മാങ്ങയാണെങ്കിൽ അധികം ചേർക്കാം, പുളി കുറഞ്ഞതാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. രണ്ട് കറിവേപ്പില അരച്ചു കൊള്ളുന്നുണ്ട്, ഒരുപാട് കുഴച്ച് എടുക്കരുത് കേട്ടോ. ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ചമ്മന്തി ഇങ്ങനെയാണ്. അങ്ങനെ മാങ്ങാ ചമ്മന്തി റെഡി. രണ്ടൊന്ന് പപ്പടവും കൂടി വറുക്കാം. ഇന്നത്തെ ഞങ്ങളുടെ സിമ്പിൾ ഊണ് ഞാൻ കുക്കറിലാണ് അരി വയ്ക്കുന്നത് കേട്ടോ. പപ്പടം, ചമ്മന്തി, ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയുണ്ട്, എല്ലാവർക്കും ഇഷ്ടമായത്.